കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിലും 74ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു രാജ്യം. ചെങ്കോട്ടയിൽ രാവിലെ 7:18 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു. 4000 പേർക്കാണ് ചടങ്ങിലേക്ക് പ്രവേശനം അനുവദിച്ചത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ. ലഡാക്കിലും ജമ്മു കാശ്മീരിലും ഉൾപ്പെടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേർന്നു. രാധാകൃഷ്ണൻ, ഇത്തവണ കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾ നടന്നത്. എങ്ങനെയായിരുന്നു ഈ പരിപാടികൾ? വിവരങ്ങൾ പ്രവിത. കോവിഡിന്റെ പശ്ചാത്തലത്തിലായിരുന്നെങ്കിലും സ്വാതന്ത്ര്യ ദിന പരിപാടികൾ വർണ്ണാഭമായിട്ടാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ചെങ്കോട്ടയിൽ നടന്ന ചടങ്ങുകൾ ഏറെ പ്രധാനമായും പ്രധാനമന്ത്രി അവിടെ പതാക ഉയർത്തി. അതിനുശേഷം അദ്ദേഹം രാജ്യത്തോട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഈ സന്ദേശത്തിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം ഈ കൊറോണ കാലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആദ്യ ഭാഗത്തിൽ ഇടം ലഭിച്ചതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഭാഗമായി നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആത്മനിർഭർ ഭാരതിനെ ഈ ഘട്ടത്തിൽ അവസരമാക്കി മാറ്റണം എന്ന സന്ദേശം തന്നെയായിരുന്നു. രാജ്യത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീകരവാദ ശക്തികളുടെയും ഒപ്പം അതിർത്തി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന ശക്തികളുടെയും ഭീഷണി നിലനിൽക്കുന്നു. എന്നാൽ ഈ ഭീഷണികൾക്കൊന്നും രാജ്യം വഴങ്ങില്ല എന്ന സന്ദേശം കൂടി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നൽകി. അദ്ദേഹം പ്രത്യക്ഷത്തിൽ ചൈനയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു സന്ദേശം വഴിയുള്ള മുന്നറിയിപ്പ് എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നമ്മുടെ ധീരരായിട്ടുള്ള സൈനികർ അതിർത്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തിയവർക്ക് ലഡാക്കിൽ കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം രാജ്യത്തെ സംബന്ധിച്ച് ആത്മനിർഭർ ഭാരത് ഇപ്പോൾ വിവിധ മേഖലകളിലേക്ക് കടന്നിട്ടുണ്ടെന്നും വരുന്ന നാളുകളിൽ രാജ്യത്തിന് അത് വലിയ നേട്ടമുണ്ടാക്കി മാറ്റാനായി സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ വിഭാഗത്തിനെയും വികസന മേഖലയിലേക്ക് നയിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മേഖലകളായി അദ്ദേഹം ചെറുകിട വ്യവസായ മേഖലകൾ മുതൽ അങ്ങേയറ്റം ഉള്ള വനിതാക്ഷേമം അടക്കമുള്ള വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളെല്ലാം നടത്താൻ പോകുന്ന വികസന പദ്ധതികളെക്കുറിച്ച് പ്രധാനമന്ത്രി വിവരിച്ചു. രാജ്യത്തെ സംബന്ധിച്ച് വളരെ വലിയ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ 3 കൊറോണ വാക്സിനുകൾ അത് വിവിധ ഘട്ടങ്ങളിൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്ന പ്രതീക്ഷാനിർഭരമായിട്ടുള്ള പ്രസ്താവനയും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഈ ഒരു അവസ്ഥയിൽ രാജ്യത്തെ സംബന്ധിച്ച് മറ്റ് രാജ്യങ്ങളുടെ കൂടി അംഗീകാരം നേടുന്ന ഒരവസ്ഥ രാജ്യത്തിന് ഇപ്പോൾ കൈവന്നിട്ടുണ്ട്. ഇപ്പോഴുള്ള അവസരം രോഗപരമായിട്ടുള്ള അവസ്ഥ കണക്കിലെടുക്കുമ്പോൾ പ്രതികൂലമാണെങ്കിലും രാജ്യത്തിന് ആത്മനിർഭർ ഭാരതത്തിൽ അധിഷ്ഠിതമായി വലിയ രീതിയിലുള്ള നേട്ടം വികസനം ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പങ്കുവച്ചത്. പ്രവിത. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.